യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. സച്ചിയും ഫാമിലിയും ഇവിടെ തീരെ പ്രതീക്ഷിച്ചില്ലല്ലേ. വരുവേന്ദ്ര, വിശേഷങ്ങളൊക്കെ നമുക്ക് സദ്യ കഴിച്ചു കഴിഞ്ഞിട്ട് പറയാം. നിങ്ങൾ കൈ കഴിഞ്ഞിട്ട് വന്നിരിക്കെ. ഈ പന്തിയിൽ എന്തായാലും ഞങ്ങൾ ഇരിക്കുന്നില്ല മാഷെ. ആദ്യം അനന്തം മാഷിന്റെ വിശിഷ്ടാതിഥികളൊക്കെ സദ്യ ഉണ്ണട്ടെ. ഇതിനായിരുന്നോടാ നിങ്ങൾ രണ്ടും കൂടി നിർബന്ധിച്ച് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? എന്നെ അപമാനിച്ചവരുടെ പന്തിയിൽ കൊണ്ടിരുത്തി നിങ്ങളൊക്കെ കൂടി വീണ്ടും എന്നെ അപമാനിക്കാൻ നോക്കുവാണോ? അയ്യോ, സുശീല എന്തൊക്കെ ഈ പറയുന്നത്! മനുഷ്യർക്കിടയിൽ വഴക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സ്വാഭാവിക. ഈ ചന്തയിലെ തല്ലും പന്തിയിൽ തീരുന്നൊരു ചൊല്ലുണ്ടല്ലോ, നമ്മളാരും ജന്മനാശത്രുക്കളൊന്നും അല്ലല്ലോ. പിന്നെ ഒരുപാട് കാലം നിങ്ങളൊക്കെ മിത്രങ്ങളായിരുന്നു താനും. ഇന്ന് തിരുവോണാണ് സുശീലെ. മാനവ നന്മയ്ക്ക് വേണ്ടി വാമനന് മൂന്നടി മണ്ണ് അളന്നു കൊടുത്തിട്ട് ശിരസ് നമിച്ച് പാതാളത്തിലേക്ക് പോകേണ്ടി വന്ന മഹാബലി തമ്പുരാന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയെങ്കിലും ഈ ഭൂമിയിൽ ജീവിക്കുന്ന നമ്മളെല്ലാവരും എല്ലാ വെറുപ്പും വൈരാഗ്യവും ഒക്കെ മാറ്റിവെച്ച് ഇന്നത്തെ ദിവസം ഒരു പന്തിയിൽ ഒരുമിച്ചിരുന്ന് ഊണ് കഴിക്കണം. മാഷ് പണ്ട് സ്കൂളിലെ പിള്ളേർക്ക് പഠിപ്പിച്ചു കൊടുത്ത കഥ കേട്ടാലൊന്നും എനിക്കുണ്ടായ അപമാനം എന്റെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകില്ല മാഷെ. നീ വാടാ, നമുക്ക് പോവാം. അനന്തം മാഷും നിങ്ങളും ബന്ധുക്കളാ. മാഷിന്റെ മകൾ നിങ്ങളുടെ കുടുംബത്തിൽ ജീവിക്കുന്നവളുവാ. ഞങ്ങള് കാരണം ആ ബന്ധത്തിനൊരു വിള്ളൽ ഉണ്ടാവരുത്. ഈ പന്തയില് നിങ്ങൾ ഇരുന്നോളൂ, ഞങ്ങൾ ഒഴിഞ്ഞു തരാം. അരുത് സച്ചി, ഈ വീടിനകത്ത് വിളമ്പി ആഹാരത്തിന് മുൻപിൽ നിന്ന് ദയവ് ചെയ്ത് എഴുന്നേറ്റ് പോകരുത്. അത് നിങ്ങളിവിടെ വിളിച്ചു വരുത്തിയ ഞാൻ മരിക്കുന്നതിന് തുല്യമാണ്. സുശീലെ, അവര് കഴിക്കട്ടെ, നമുക്കെല്ലാവർക്കും അടുത്ത പന്തിയിലിരിക്കാം. എന്താ ഇന്ദ്ര? അത് മതി, അമ്മ വാ, നമുക്ക് അപ്പുറത്തോട്ടിരിക്കാം. ഓ, എന്തിനാടാ ഇനി ഇവിടെ ഇരിക്കുന്നത്? നിന്റെ ഭാര്യയുടെ അച്ഛന് നമ്മളെക്കാൾ വലുത് മറ്റു പലരുവാ. ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ? അങ്ങനെയൊന്നും പറയല്ലേ അമ്മേ, അച്ഛന് എല്ലാവരും ഒരുപോലെയാ. അതെങ്ങനെയാടി എല്ലാവരും ഒരുപോലെയാവുന്നത്? ഞങ്ങൾ ഈ വീട്ടിലെ സംബന്ധക്കാരാ. അങ്ങനെ ഒരു ബന്ധം അവരുമായിട്ടുണ്ടാവാനേ നിന്റെ അച്ഛന് ഇളയ മകളെ ആയി ഇരിക്കുന്നവന് കെട്ടിച്ചു കൊടുക്കാൻ തീരുമാനിച്ചോടി. അമ്മേ, നീ മിണ്ടാതിരിക്കടാ. അങ്ങനെ വല്ല ഉദ്ദേശം ഉണ്ടെങ്കി ഈ കുടുംബമായിട്ടുള്ള ബന്ധം ആ നിമിഷ സുശീലെ വെട്ടിമുറിക്കും. അത്രമാത്രം ഞാൻ വെറുക്കുന്ന കുടുംബമായിരിക്കുന്നത്.
വേണമെന്നെങ്കിൽ വാ. ഇനി ഒരു നിമിഷം ഇവിടെ നിൽക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. വരുന്നെങ്കിൽ വാട. പോയൊരു പോട്ടെ. അമ്മ അവിടെ നിൽക്കി. നിങ്ങൾ കഴിക്കേ, നിൽക്കൂ, ബാക്കിയുള്ളവർ കൂടി വിളമ്പൂ. അമ്മേ അമ്മേ, ഞാൻ പറയുന്നത് കേൾക്ക അമ്മേ. അമ്മ അവിടെ നിൽക്കാൻ. നനച്ചു വളർത്തിയ മുട്ടിനെ പെട്ടെന്നിരുത്തു നൽകുന്ന വേദനയ്ക്കാരോ വിളിച്ച മറുപേരാണിതു കന്യാദാനം. ത്തു ഞാനൊരു കൊച്ചു പൂന്തോപ്പു തീർത്തു. അവിടെ പറക്കുന്ന വർണ്ണ ചിറകുള്ള ശലഭങ്ങളെന്റെ പെൺമക്കൾ, സന്ധ്യയ്ക്കു കൊളുത്തുന്ന നെയ്വിളക്കിൻ തിരിനാളം മറ്റൊരു വീടിൻ ഇരുളകറ്റാൻ നൽകും. അച്ഛനത് നോക്കി നിൽക്കും. താങ്ക് യു, താങ്ക് യു, താങ്ക് യു, ആൻഡ് സെയിം ടു യു. അല്ല, എങ്ങനെ പോകുന്നു ഓണമൊക്കെ? ഓ, ഇവിടെ അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല. രവിയേട്ടൻ രാവിലെ തന്നെ അച്ഛനെയും അമ്മയും കാണാൻ പോയി. ആ അതെ അതെ, അറിയില്ല, ഇത്രയും നാളും ഞാൻ തനിച്ചായിരുന്നില്ലേ, എല്ലാവരും ശീലമായി. ആ രവിയേട്ടൻ വന്നു. അതെ, അപ്പം ഞാൻ പറഞ്ഞത് തിരിച്ചെടുത്തു, ഈ ഓണത്തിന് ഞാൻ തനിച്ചല്ല. ശരി എന്നാ, ഞാൻ പിന്നീട് വിളിക്കാം. ഓക്കെ. ആ രവിയേട്ട, അച്ഛനെയും അമ്മയും കണ്ടതിന്റെ സന്തോഷം മുഖത്തുണ്ട്. എല്ലാവരും സുഖമായിട്ടിരിക്കും? എല്ലാവരും സുഖമായിരിക്കുന്നു. അവരെ കണ്ടതിന്റെ സന്തോഷത്തില് രവിയേട്ടൻ ഓണം അവിടെ കൂടുമെന്ന് ഞാൻ വിചാരിച്ചു. നിന്നെ മറന്ന് അങ്ങനെ ഒരു സന്തോഷം എനിക്കുണ്ടോ ഹർഷേ? എല്ലാ സന്തോഷവും നമ്മൾ ഒരുമിച്ച് ആസ്വദിക്കാൻ പോവാ. നീ ആദ്യം പറഞ്ഞ പോലെ എന്റെ മുഖത്ത് സന്തോഷം ഇനി അങ്ങോട്ട് എന്നും ഉണ്ടാവും. വാ, ഇറങ്ങി വാ. ഇവരാണ് നിനക്കുള്ള എന്റെ ഓണസമ്മാനം. സന്തോഷായില്ലേ? ഇതൊരു വലിയ സർപ്രൈസ് ആയി പോയല്ലോ, ഞാൻ ഒട്ടും പ്രതീക്ഷയല്ല. ഞാൻ പറഞ്ഞില്ലേ നിങ്ങളെ കാണുമ്പോഴേക്കും അവൾ ഞെട്ടു എന്ന്? അതെ, ഞാൻ ശരിക്കും ഞെട്ടി. ഓണായിട്ട് നിന്നെ ഒറ്റയ്ക്കാക്കിട്ട് പോകണ്ടെന്ന് വെച്ചാ ഞങ്ങളും കൂടി ഇങ്ങോട്ട് പോവാം. ഇത്രയും നാളെ എങ്ങനെയൊക്കെ എല്ലാം കടന്നുപോയി, ഇനിയിപ്പം നിങ്ങളോടൊന്നിച്ചുള്ള ഓണമേ ബാക്കിയുള്ളൂ, അത് നഷ്ടാക്കണ്ടെന്ന് കരുതി. അതേതായാലും നന്നായി. ഇനി ഇവരിവിടെ തന്നെ ഉണ്ടാവും. ഇനി ഞാൻ ദുബായിക്ക് പോയാൽ നീ ഒറ്റയ്ക്കാവുന്നുള്ള പേടിയൊന്നും വേണ്ട. എന്താ മോളെ? ഏയ്, ഒന്നുമില്ലമ്മേ. എല്ലാ സന്തോഷവും ഒന്നിച്ചു വന്നതിൻ്റെ ഒരു ഞെട്ടല്. ആ അച്ഛനും അമ്മയും കയറി വാ. എന്നാ നിങ്ങൾ കയറിക്കോ, ഞാൻ വണ്ടിയിൽ നിന്ന് സാധനങ്ങളൊക്കെ ഒന്ന് എടുക്കട്ടെ.
ഞാൻ വിചാരിച്ചത് എന്റെ അമ്മ അനുഭവത്തിൽ നിന്ന് പലതും പഠിച്ചു എന്നോ. ഇല്ല, അമ്മ ഇപ്പോഴും പഴയ സുശീല തന്നെയാ. ഇന്ന് വരെ അനന്തമാഷിന്റെ വീട്ടിൽ പോയിട്ട് അമ്മ അവിടുന്ന് ഒരിക്കലെങ്കിലും സന്തോഷത്തോടെ ഇറങ്ങി വന്നിട്ടുണ്ടോ? ഇല്ലടാ. അതിനെ ആ മാഷും കുടുംബം ഒന്ന് സമ്മതിക്കണ്ടേ?